പെരിയ കല്യാട്ട് കോൺഗ്രസ് ഭീകരത തുടരുന്നു. സിപിഐഎം പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് മടങ്ങാനാകുന്നില്ല. 15 വീടുകൾ പൂർണ്ണമായും തകർത്തു. കഴിഞ്ഞ ദിവസം സന്ദർശനത്തിനെത്തിയ സിപിഐഎം നേതാക്കളെയും കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. വിവരങ്ങളുമായി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, പെരിയയിൽ കോൺഗ്രസ് ഭീകരത തുടരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ്? പ്രിയ, പെരിയ കല്യോട്ട് ഇപ്പോഴും ഭീകരാവസ്ഥ തുടരുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അഴിച്ചുവിട്ടത്. നിരവധി സിപിഎം പ്രവർത്തകരുടെ വീടുകൾ തകർക്കപ്പെട്ടു. ഏതാണ്ട് 15 വീടുകളാണ് ഇവിടെ തകർക്കപ്പെട്ടത്. അതിൽ ഭൂരിഭാഗവും പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. പല വീടുകളിലെയും സ്വർണവും പണവും കൊള്ളയടിച്ചു. അതുപോലെ തന്നെ വായനശാലകൾ ആക്രമിച്ചു, പുസ്തകങ്ങൾക്ക് തീയിട്ടു. അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ പോലും പൂർണ്ണമായും കത്തിച്ചു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസം പെരിയയിൽ ഈ ആക്രമ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ സിപിഐഎം സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള സംഘത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. അതുപോലെ തന്നെ മന്ത്രി ഇ ചന്ദ്രശേഖരന് നേരെയും ഇത്തരത്തിലുള്ള ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ വീട് വിട്ടുപോയ സിപിഐഎം പ്രവർത്തകർക്ക്, അത് സജീവ പ്രവർത്തകർ മാത്രമല്ല അവിടെ അനുഭാവികൾക്ക് പോലും, തിരിച്ചു വീട്ടിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം. വലിയ ഭീതിയിലാണ് ഈ ഗ്രാമം ഉള്ളത്. അവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ വലിയ ഭീതിയുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമം ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ള ഒരു അവസ്ഥയിലും ഒരു പേടിയിലുമാണ് നാട്ടുകാരുള്ളത്. ഇപ്പോൾ സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ കല്യോട്ടെ സംഭവങ്ങൾ, അവിടുത്തെ പെരിയയിലെ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി സിപിഎം ജില്ലാ സെക്രട്ടറി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാഷ് നമസ്കാരം. എന്താണ് പെരിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്ത് ഒരു ചെറിയ പ്രദേശമാണ് കല്യോട്ട് എന്ന് പറയുന്ന ആ ദേശം. കല്യോട്ട പ്രദേശം കോൺഗ്രസ് ക്രിമിനലുകളുടെ താവളമായിരുന്നു. അവിടെ ഒരു തരത്തിലുള്ള പാർട്ടി പ്രവർത്തനവും അനുവദിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ പാർട്ടി നേതാക്കൾക്കോ പാർട്ടി പ്രവർത്തകർക്കോ ആ പ്രദേശത്ത് പോകാനുള്ള യാതൊരു അനുമതിയും അല്ലെങ്കിൽ അതിനാവശ്യമായ സൗകര്യവും അവർ തന്നിരുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ കോൺഗ്രസ് ക്രിമിനലുകൾ ആക്രമിക്കും എന്നുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പാർട്ടിയുടെയോ വർഗഭോജന സംഘടനകളുടെയോ ഒരു പതാകയും വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നില്ല. ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ എടുത്ത് മാറ്റുന്ന ഒരു രീതിയായിരുന്നു ഈ കല്യോട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അവിടെ കല്യോട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ SFI പ്രവർത്തനം അവിടെ അനുവദിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, SFI കൊടിയോ SFI പോസ്റ്ററോ ബോർഡോ ഒന്നും ആ പ്രദേശത്ത് വെക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചുവന്ന ഷർട്ടിട്ട് ആ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ എന്തിനേറെ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചുവന്ന ഷർട്ടിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുന്ന രീതിയായിരുന്നു ഈ കല്യോട്ട് ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ ടൗണിലാണതുള്ളത്. അവിടെയുള്ള ഈ കോൺഗ്രസ് ക്രിമിനലുകൾ ചെയ്തിരുന്നത് അവിടെ നമ്മുടെ പാർട്ടി ഓഫീസ് സ്ഥാപിക്കുന്നതിന് നിരവധി വർഷം പിന്നിട്ടതിന് ശേഷമാണ്. അവിടെയുള്ള ബ്രാഞ്ച് ആ പ്രവർത്തകന്മാർ വിശ്വസിച്ച് കാണിച്ചുകൊണ്ട് അവിടെ ഈ കല്യോട്ട് ടൗണിൽ തന്നെ CPM ഒരു ഓഫീസ് പണികഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഏറെ പ്രതിഷേധാത്മകവും ആക്രമണോത്സവവുമായിട്ടുള്ള സമീപനമാണ് അവിടുത്തെ കോൺഗ്രസ് ക്രിമിനലുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അവിടെ 3 സെൻറ് ഭൂമി ഓഫീസിന് പതിച്ചു തന്ന സ്ഥലത്ത് ആ പതിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് നിയമപരമായും കായികമായും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. സ്വാഭാവികമായും ഈ പാർട്ടി ഓഫീസ് നിർമ്മിച്ചതിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് അവിടെ കോൺഗ്രസിൻ്റെ സഹകരണ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഭൂമി പതിച്ചു കൊടുത്തിട്ടുള്ളത്. ആ കാരണം കൊണ്ടാണ് ഹൈക്കോടതി ഈ കോൺഗ്രസിൻ്റെ സഹകരണ സ്ഥാപനത്തിന് വേണ്ടി ഭൂമി പതിച്ചു കൊടുത്തു. സ്വാഭാവികമായും പാർട്ടി ഓഫീസിന് ഭൂമി പതിച്ചു കൊടുക്കുക എന്നുള്ള നിലയിലാണ് അന്ന് ഹൈക്കോടതി കോൺഗ്രസ് കൊടുത്ത കേസ് തള്ളുകയും പാർട്ടി ഓഫീസിന് 3 സെൻറ് ഭൂമി പതിച്ചു നൽകുകയും ചെയ്തത്. അവിടെ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിനെതിരായി ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഈ കോൺഗ്രസ് ക്രിമിനലുകളുടെ ഭാഗത്തുണ്ടായി എന്ന് മാത്രമല്ല, അവിടെ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി തറ കിട്ടിയാൽ ആ സമയത്ത് തന്നെ അത് പൊളിച്ചു മാറ്റുക, അവിടെ ഒരു ജോലിയും ഓഫീസിന് വേണ്ടി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക, ഈ നിലയിൽ ഉള്ള ഒരു കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളും അതുപോലെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളുമാണ് ഈ കോൺഗ്രസ് ക്രിമിനലുകൾ കല്യോട്ട് നടത്തിയത്. അവസാനം പാർട്ടി ഓഫീസ് അവിടുത്തെ സഹാക്കളെ അണിനിരത്തിക്കൊണ്ട് പാർട്ടി ഓഫീസ് നിർമ്മിച്ചതിന് ശേഷം
ആ പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണിയാണ്. ആ ഉദ്ഘാടനം നിർവഹിച്ച് അന്ന് രാത്രി തന്നെ ആഫീസിന് ആവശ്യം തകർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും എടുത്തു. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഫീസ് പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കി എന്നതാണ്. അവിടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ബ്രാഞ്ച് സമ്മേളനം ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹാക്കൾ ഈ ഓഫീസിനകത്തേക്ക് പോയപ്പോൾ സ്വാഭാവികമായും അവർ രാവിലെ ഉയർത്തിയ പതാക ആ ഉയർത്തി ഹാളിലേക്ക് കയറുന്ന ആ നിമിഷം തന്നെ ആ പതാക എടുത്തു മാറ്റുന്ന പരസ്യമായ നിലപാട് ഒരു മനഃശാഞ്ചല്യവുമില്ലാതെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒന്നും ഇവിടെ വെക്കില്ല എന്നുള്ള അങ്ങേറ്റത്തെ ധിക്കാര പരമായിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായി എടുത്തു. അവിടെ ചുറ്റുപാടും കുറേ അകലെ നിന്നാണ് നമ്മുടെ പാർട്ടിയുടെ കുടുംബങ്ങളുള്ളത്. സ്വാഭാവികമായും ആ കുടുംബങ്ങൾക്ക് നേരെയും പല ഘട്ടങ്ങളിലും ആക്രമമുണ്ടായി. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ചില ഈ കൊലപാതകം നടത്തിയെന്ന് പറയുന്ന പീതാംബരനടക്കമുള്ള ആളുകൾ അവർ സംസാരിച്ചപ്പോഴാണ് ഇവർ അഞ്ച് പേരെ പീതാംബരനടക്കമുള്ള അഞ്ചോളം പേരെ ആക്രമിച്ചതും വടിവാള് കൊണ്ട് വെട്ടിയിട്ട് പീതാംബരൻ്റെ രണ്ട് കൈയുടെയും എല്ല് പൊട്ടിയതും ദീർഘമേറിയ കാലം അവ അദ്ദേഹം ആശുപത്രിയിൽ കിടന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും കല്യോട്ട് എന്ന് പറയുന്നത് പണ്ട് ചീമേനിയിലൊക്കെ നടന്നതിനേക്കാൾ അതിഭീകരമായ രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും ഈ കൊലപാതകത്തെ നമുക്ക് ഒരു തരത്തിലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ന്യായീകരിക്കുന്നേയില്ല. ഒരു തരത്തിലും ഈ കൊലപാതകം ന്യായീകരിക്കുന്നില്ല, അപലപനീയമാണ്, പൈശാചികമാണ് എന്ന് നമ്മുടെ പാർട്ടി പറയുന്നതോടൊപ്പം തന്നെ ഈ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം അവിടെ നടത്തുന്നു. അവിടെ രണ്ട് പീഡിയുണ്ട്. ആ പീഡ നടക്കുന്നത് വത്സൻ്റെയും പീഡിയ നടത്തുന്നത് പാർട്ടിയുടെ അനുഭാവികളാണ്. അനുഭാവികളായ ആ പീഡിയ അവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് മലഞ്ചരക്ക് വ്യാപാരം നടക്കുന്നത് അവിടെ റബ്ബർ, കുരുമുളക്, കപ്പ അടക്കമുള്ള മലഞ്ചരക്ക് വ്യാപാരങ്ങൾ നടത്തുന്നത് അത് പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി. ആറോളം ആഫീസുകൾ ഈ സംഭവത്തെ തുടർന്ന് ആ പെരിയ കല്യോട്ട് തുടങ്ങിയ പ്രദേശങ്ങളിൽ പൂർണ്ണമായി നശിപ്പിച്ചു. അവിടെയാണ് ആ എ കെ ജി മന്ദിരം എൽ സി ഓഫീസിൻ്റെ കീഴിലുണ്ടായിരുന്ന വായനശാല കത്തിച്ചു. അതുപോലെ തന്നെ അവിടെ റെഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. അവരുടെ വിവിധ ട്രോഫികൾ, എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. ആ പാർട്ടി ഓഫീസിലുണ്ടായ എല്ലാ സാധന സാമഗ്രികളും ടി വി അടക്കം എല്ലാം പൂർണ്ണമായിട്ട് കത്തിച്ചാമ്പലാക്കുന്ന ഒരു രീതി ഉണ്ടായി. അവിടെ ആ ഓഫീസിൻ്റെ ചുമര് മാത്രമാണിപ്പോൾ അവശേഷിച്ചുള്ളത്. അത് ആറ് ഓഫീസിൻ്റെയും സ്ഥിതി അതാണ്. 10 വീടുകൾ അവർ കൂടുതൽ ആക്രമിച്ച് അവിടെയുള്ള ആളുകളെ അടിച്ച് മർദ്ദിച്ചൊതുക്കി എന്ന് മാത്രമല്ല സ്ത്രീകളടക്കമുള്ളവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഈ കല്യോട്ട് പ്രദേശവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഉണ്ടായി. ഒരഴിഞ്ഞാട്ടം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇവർ നടത്തിയത്. ഈ ആക്രമ പേക്കൂത്തുകൾ കുറേ ആൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അതിൽ രണ്ട് പേര് പൂർണ്ണമായും മർദ്ദനമേറ്റി ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണ്. അവിടെ ഒരാളും ഇപ്പോൾ ആ വീടുകളിലേക്ക് കയറി വരാൻ ധൈര്യപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല ഇവരുടെ ഭയപ്പെട്ടുകൊണ്ടാണ് അവിടെ ആളുകൾ കയറി വരാതിരിക്കുന്നത്. ഒരു ശ്മശാന മൂകതയാണ് ശരിക്കു പറഞ്ഞാൽ അവിടെ ഉള്ളത്. ഈ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം കൊണ്ട് അവിടെ ആരും പോകാത്തൊരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. മാത്രമല്ല അവർ ഈ പഴുതി കൊലപാതകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനം ആ കല്യോട്ട് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള വ്യാപകമായ കാര്യങ്ങൾ, അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ വീട് ആക്രമിച്ചു എന്നുള്ളത്. കാരണം ഇത്ര ക്രൂരമായ 5 crore പരം സ്ഥാവര ജംഗമ സ്വത്തുക്കൾ പൂർണ്ണമായി നശിപ്പിച്ചു. അതിൽ 16.5 crore ആ വീട്ട് ഒന്ന് രണ്ട് വീടുകൾ കയറി കൊള്ളയടിച്ചു കൊണ്ടുപോയി. അതുപോലെ തന്നെ പല കടകളും ആക്രമിച്ച് അതിനുള്ള പല സാധനങ്ങളും അവരെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും അവർ മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലാണ് ഈ രാജൻ ഈ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ വീടാക്രമിച്ചു എന്നുള്ളത് ആ പ്രചാരവേല നടത്തുന്നത്. ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി, ഇതിൻ്റെ പേരിൽ പാർട്ടി ഒരു തരത്തിലുള്ള ആക്രമണവും അയച്ചു വിടില്ല എന്ന് മാത്രമല്ല വളരെ സമാധാനപരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യം അവിടെ ഉണ്ടാക്കിയേ മതിയാവും, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ളതാണ് സമാധാനം പുലരണം എന്നത് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അഭിപ്രായം. പക്ഷെ അവിടെ ഇപ്പോൾ ഈ വീടുകളിൽ നിന്ന് പോയവർക്ക്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചെത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമുണ്ട്. പാർട്ടി എങ്ങനെയാണ് ഈ വിഷയത്തെ നേരിടാൻ പോകുന്നത്? ഈ ആക്രമണങ്ങളെ എങ്ങനെയാണ് പാർട്ടി സംബന്ധിച്ചിടത്തോളം കായികമായി
അതുപോലെ ഈ വീട് നമ്മുടെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു ആവാസ കേന്ദ്രമാണ് വീട് എന്ന് പറയുന്നത്. അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ബി ജെ പിയോ ലീഗോ ഇതൊന്നുമല്ല, മനുഷ്യർ ജീവിക്കുന്ന പ്രദേശമാണ് വീട്. ഈ വീട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയായിട്ട് സി പി എം കരുതുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആക്രമണത്തിനില്ല, ഞങ്ങൾ കായികമായി ഒരു സംഭവം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല.